ദുരൂഹത ജമ്മു കാശ്മീരിൽ ഇന്നലെ രാത്രിയോടെ അരങ്ങേറിയ നാടകീയ നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ വീട്ടുതടങ്കലാക്കിയതിന് പിന്നാലെ താഴ്വരയിൽ അനിശ്ചിതകാല നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തി, നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള എന്നിവരാണ് വീട്ടുതടങ്കലിലായ മുൻ മുഖ്യമന്ത്രിമാർ. ജമ്മു കാശ്മീർ ചർച്ചകൾക്കിടയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 35A, ആർട്ടിക്കിൾ 370 എന്നിവ. എന്താണ് ഈ ആർട്ടിക്കിൾ 35A-യും 370-ഉം? ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാരെ നിർണയിക്കാനും അവകാശങ്ങളും പദവികളും നിർണയിക്കാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരമാണ് ആർട്ടിക്കിൾ 35A നിർവചിക്കുന്നത്. 1954 അന്നത്തെ രാഷ്ട്രപതിയുടെ ഉത്തരവ് പ്രകാരം ജമ്മു കാശ്മീർ സർക്കാരിന്റെ അനുവാദത്തോടെയാണ് ഈ വകുപ്പ് ഭരണഘടനയുടെ ഭാഗമായത്. ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയും നെഹ്റുവും തമ്മിലുള്ള കരാർ പ്രകാരം ജമ്മു കാശ്മീരിന് പിന്നീടും പ്രത്യേക പരിഗണനകൾ നിയമം വഴി ലഭിച്ചു പോന്നു. അങ്ങനെയാണ് 1954 ആർട്ടിക്കിൾ 35A ഭരണഘടനയുടെ ഭാഗമാകുന്നത്. ജമ്മു കാശ്മീരിനു വേണ്ടി പ്രത്യേക ഭരണഘടന 1956 രൂപീകരിച്ചു. സംസ്ഥാനത്തെ സ്ഥിരവാസികളെ സംബന്ധിച്ചുള്ള നിർവചനം ഇത് സംരക്ഷിച്ചു. 1911 മുൻപ് ജമ്മു കാശ്മീരിൽ ജനിച്ചവരും സ്ഥിര താമസമാക്കിയവരും 10 വർഷ കാലയളവിനുള്ളിൽ സംസ്ഥാനത്ത് സ്ഥാവര ജംഗമ വസ്തുക്കൾ സ്വന്തമാക്കിയവരും ജമ്മു കാശ്മീരിന്റെ ഭാഗമാണെന്നാണ് കണക്കാക്കുന്നത്. ജമ്മു കാശ്മീരിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരും ജമ്മു കാശ്മീരിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും സംസ്ഥാന ആഭ്യന്തര വിഷയമായി നിർണയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ജമ്മു കാശ്മീരിൽ സ്ഥിര താമസമാക്കാനോ ഭൂമിയോ സ്വത്തുവകകളോ വാങ്ങുന്നതിനോ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ സ്കോളർഷിപ്പ് നേടുന്നതിനോ നിയമം മൂലമുള്ള വിലക്കുണ്ട്. ഭരണഘടനാ പ്രകാരം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പാണ് 370. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിലാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഈ വകുപ്പ് നിലകൊള്ളുന്നത്. താൽക്കാലികവും മാറ്റം വരാവുന്നതും പ്രത്യേക നിബന്ധനയുള്ളതുമായതാണ് ഈ വകുപ്പ്. മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും നിയമങ്ങളും ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ലെന്നാണ് ഈ വകുപ്പ് വ്യക്തമാക്കുന്നത്. പ്രതിരോധം, വിദേശകാര്യം, ധനകാര്യം, ആശയവിനിമയം എന്നീ വകുപ്പുകൾ ഒഴികെയുള്ള മറ്റു നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ പ്രയോഗിക്കുന്നതിന് കേന്ദ്രത്തിന് ജമ്മു കാശ്മീർ സർക്കാരിന്റെ അനുവാദം ആവശ്യമാണ്. ജമ്മു കാശ്മീരിലെ പൗരന്മാരുടെ മൗലിക അവകാശം, സ്വത്തിന്മേലുള്ള അവകാശം, സംസ്ഥാനത്തെ നിയമസംഹിത എന്നിവയെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ടാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ കാശ്മീരിന് പ്രത്യേക പരിഗണന നൽകുന്ന 370 എടുത്തു മാറ്റണമെന്ന ബില്ലാണ് BJP സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത്.